We can now discuss our next topic, contraceptives. എന്താണ് കൺട്രാസെപ്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ, അതിൻ്റെ മലയാളം ഗർഭനിരോധന മാർഗങ്ങൾ. അപ്പോൾ അതിനൊരു ഡെഫിനിഷൻ പറഞ്ഞാൽ, കൺട്രാസെപ്റ്റീവ്സ് ആർ ഡിവൈസസ് യൂസ്ഡ് ടു പ്രിവെൻറ്റ് അൺവാണ്ടഡ് പ്രഗ്നൻസീസ്. അപ്പോൾ ആവശ്യമില്ലാത്ത ഗർഭധാരണം ഒഴിവാക്കുക. അപ്പോൾ കുഞ്ഞുങ്ങൾ തങ്ങളിൽ ആവശ്യത്തിനുള്ള പ്രായവ്യത്യാസം ഉണ്ടാവുക എന്ന് പറയുന്നത് കുട്ടികളെ നന്നായിട്ട് അമ്മമാർക്ക് ശ്രദ്ധിക്കുവാൻ, പരിചരിക്കുവാൻ, അവരെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരുവാൻ രണ്ട് കുട്ടികൾ തങ്ങളിൽ പ്രായവ്യത്യാസം ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ ദമ്പതിമാർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകാതിരിക്കാനും എന്നാൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുവാനും സാധിക്കാൻ സഹായിക്കുന്ന മാർഗങ്ങളെയാണ് പൊതുവെ കൺട്രാസെപ്റ്റീവ്സ് എന്ന് വിളിക്കുന്നത്. കൺട്രാസെപ്റ്റീവ്സ് ആർ ഡിവൈസസ് യൂസ്ഡ് ടു പ്രിവെൻറ്റ് അൺവാണ്ടഡ് പ്രഗ്നൻസീസ്. ആവശ്യമില്ലാതെ ഗർഭധാരണം, ആവശ്യമില്ലാത്ത ഗർഭധാരണം ഒഴിവാക്കുവാൻ വേണ്ടി സഹായിക്കുന്ന മാർഗങ്ങളെ കോമൺ ആയിട്ട് വിളിക്കുന്ന ടേമാണ് കൺട്രാസെപ്റ്റീവ്സ്. അപ്പോൾ ഇനി ഒരു കൺട്രാസെപ്റ്റീവ്സ് അല്ലെങ്കിൽ ഒരു കൺട്രാസെപ്റ്റീവിന് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ്? ഇപ്പോൾ നേരത്തെ പറഞ്ഞു, കൺട്രാസെപ്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഗർഭനിരോധന മാർഗമാണ്. സ്ത്രീ പുരുഷ ലൈംഗിക ബന്ധം നടക്കുകയും വേണം, എന്നാൽ കുഞ്ഞുങ്ങളുണ്ടാകാനും പാടില്ല. അപ്പോൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന മാർഗങ്ങളാണ് കൺട്രാസെപ്റ്റീവ്സ്. അപ്പോൾ അങ്ങനെ കൺട്രാസെപ്റ്റീവ്സ് ആയിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കൾ യൂസർ ഫ്രണ്ട്ലി ആയിരിക്കണം. ഉപയോഗിക്കുന്ന ആളിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പാടില്ല. ഈസിലി അവൈലബിൾ ആയിരിക്കണം. മിക്കവാറും എല്ലാ മെഡിക്കൽ സ്റ്റോറുകളിലും മറ്റുമൊക്കെ വാങ്ങാൻ കിട്ടുന്ന സാധനങ്ങളായിരിക്കണം. എഫക്റ്റീവ് ആയിരിക്കണം. ആൻഡ് റിവേഴ്സിബിൾ വിത്ത് നോ ഓർ ലീസ്റ്റ് സൈഡ് എഫക്ട്സ്. അപ്പോൾ ഇവിടെ റിവേഴ്സിബിൾ എന്ന് ഉദ്ദേശിക്കുന്നത് ആ കൺട്രാസെപ്റ്റീവ് ഡിവൈസ് ഉപയോഗിക്കാതിരുന്നാൽ ഗർഭിണിയാകണം, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. റിവേഴ്സിബിൾ ആകണം, വിത്ത് നോ ഓർ ലീസ്റ്റ് സൈഡ് എഫക്ട്സ്. അപ്പോൾ സൈഡ് എഫക്ട്സുകൾ ആബ്സെൻ്റ് ആയിരിക്കുക അല്ലെങ്കിൽ വളരെ കുറച്ച് മാത്രം. ഇറ്റ് ഷുഡ് നോ വേ ഇൻ്റർഫിയർ വിത്ത് ദ സെക്ഷുവൽ ഡ്രൈവ്, ഡിസയർ ഓർ സെക്ഷുവൽ ആക്ട് ഓഫ് ദ യൂസർ. അപ്പോൾ ആ ഉപയോഗിക്കുന്ന ആടിനെ സംബന്ധിച്ച് ആ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ഇത് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാൻ പാടില്ല. സെക്ഷുവൽ ഡ്രൈവിനോ ഡിസയറിനോ സെക്ഷുവൽ ആക്റ്റിനോ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാൻ പാടില്ല. അങ്ങനത്തെ സാധനങ്ങളാണ് ആൻ ഐഡിയൽ കൺട്രാസെപ്റ്റീവ്. ക്യാരക്ടറിസ്റ്റിക്സ്, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കൺട്രാസെപ്റ്റീവ് എന്ന് ചോദിച്ചാൽ, ഇറ്റ് ഷുഡ് ബി യൂസർ ഫ്രണ്ട്ലി, ഈസിലി അവൈലബിൾ, എഫക്റ്റീവ് ആൻഡ് റിവേഴ്സിബിൾ വിത്ത് നോ ഓർ ലീസ്റ്റ് സൈഡ് എഫക്ട്സ്. ഇറ്റ് ആൾസോ ഷുഡ് ഇൻ നോ വേ ഇൻ്റർഫിയർ വിത്ത് ദ സെക്ഷുവൽ ഡ്രൈവ്, ഡിസയർ ഓർ ദ സെക്ഷുവൽ ആക്ട് ഓഫ് ദ യൂസർ. അപ്പോൾ ഇത്രയുമാണ് ഒരു കൺട്രാസെപ്റ്റീവിന് ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇനി കൺട്രാസെപ്റ്റീവ്സ് എങ്ങനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം, അല്ലെങ്കിൽ ഏതൊക്കെ ടൈപ്പ് കൺട്രാസെപ്റ്റീവ്സ് ആണ് ഇന്ന് അവൈലബിൾ ആയിട്ട് ഉള്ളത്? ഇപ്പോൾ കൺട്രാസെപ്റ്റീവ്സ് ആർ ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു നാച്ചുറൽ ഓർ ട്രഡീഷണൽ മെത്തേഡ്സ്, ബാരിയർ മെത്തേഡ്സ്, IUDs ഫുൾ ഫോം ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ്, ഓറൽ കൺട്രാസെപ്റ്റീവ്സ്, ഇഞ്ചക്റ്റബിൾസ്, ഇംപ്ലാൻസ്, സർജിക്കൽ മെത്തേഡ്സ്. പേരുകൾ ഒന്നുകൂടെ പരിചയപ്പെടാം. നാച്ചുറൽ ഓർ ട്രഡീഷണൽ മെത്തേഡ്സ്, ബാരിയർ മെത്തേഡ്സ്, IUDs ഓർ ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ്, ഓറൽ കൺട്രാസെപ്റ്റീവ്സ്, ഇഞ്ചക്റ്റബിൾസ്, ഇംപ്ലാൻറ്റ്സ്, സർജിക്കൽ മെത്തേഡ്സ്. നെയിംസ് എക്സാമിന് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേരുകളാണ്. നാച്ചുറൽ ഓർ ട്രഡീഷണൽ മെത്തേഡ്സ്, ബാരിയർ മെത്തേഡ്സ്, IUDs ഓർ ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ്, ഓറൽ കൺട്രാസെപ്റ്റീവ്സ്,
ഇഞ്ചക്റ്റബിൾസ് ഇംപ്ലാന്റ്സ് സർജിക്കൽ മെത്തേഡ്സ് അപ്പോൾ പേരുകൾ പരിചയപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനി ഓരോന്നിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാം അപ്പോൾ അതിൽ ആദ്യത്തേതാണ് നാച്ചുറൽ ഓർ ട്രഡീഷണൽ മെത്തേഡ്സ് അപ്പോൾ ഈ മെത്തേഡ്സിനെയും വീണ്ടും മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് വൺ പീരിയോഡിക് ആബ്സ്റ്റിനൻസ് വിഡ്രാവൽ ഓർ കോയിറ്റസ് ഇൻറ്ററപ്റ്റസ് ലാക്ടേഷണൽ അമനോറിയ അപ്പോൾ മൂന്ന് പേരുകൾ ഓർമ്മിക്കുക പീരിയോഡിക് ആബ്സ്റ്റിനൻസ് വിഡ്രാവൽ ഓർ കോയിറ്റസ് ഇൻറ്ററപ്റ്റസ് ലാക്ടേഷണൽ അമനോറിയ അപ്പോൾ ഈ മൂന്ന് പേരുകളും ഏത് കാറ്റഗറിയിൽ വരുന്നു കൺട്രാസെപ്റ്റീവ്സിൻ്റെ ഫസ്റ്റ് കാറ്റഗറിയായ നാച്ചുറൽ ഓർ ട്രഡീഷണൽ മെത്തേഡ്സിൽ വരുന്നു ഇനി നമുക്ക് കൺട്രാസെപ്റ്റീവ് ഡിവൈസസിലെ ഫസ്റ്റ് മെത്തേഡായ നാച്ചുറൽ ഓർ ട്രഡീഷണൽ മെത്തേഡ്സിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പരിചയപ്പെടാം അപ്പോൾ അതിലെ ആദ്യത്തെ മെത്തേഡാണ് പീരിയോഡിക് ആബ്സ്റ്റിനൻസ് ആബ്സ്റ്റിനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആബ്സ്റ്റെയിൻ ചെയ്യുക ആബ്സ്റ്റെയിൻ ചെയ്യുക മീൻസ് വിട്ടു നിൽക്കുക ചില പീരീഡുകളിൽ ചില സമയങ്ങളിൽ സ്ത്രീ പുരുഷന്മാർ അല്ലെങ്കിൽ ദമ്പതിമാർ ശാരീരിക ബന്ധത്തിൽ നിന്നും വിട്ടു നിൽക്കുക ഒഴിവാകുക അപ്പോൾ ആ പീരീഡ് ഏതൊക്കെയാണ് അത് മെൻസ്ട്രൽ ഡേയുടെ 10 to 17th ഡേ മെൻസ്ട്രൽ ഡേയുടെ 10 മുതൽ അല്ലെങ്കിൽ മെൻസ്ട്രൽ ഡേ എന്ന് പറയാൻ പറ്റില്ല മെൻസ്ട്രൽ സൈക്കിളിൻ്റെ 10 മുതൽ 17 വരെയുള്ള ദിവസങ്ങളിൽ അപ്പോൾ എന്താണ് ഈ ദിവസങ്ങളുടെ പ്രത്യേകത അതായത് നേരത്തെ നമ്മൾ മെൻസ്ട്രൽ സൈക്കിൾ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു മെൻസ്ട്രൽ സൈക്കിളിൻ്റെ 14th ഡേയിലാണ് ഓവുലേഷൻ നടക്കുന്നത് അപ്പോൾ ഈ ദിവസങ്ങൾക്ക് മുമ്പ് അതുപോലെ തന്നെ ഈ ദിവസങ്ങൾക്ക് ശേഷവും ദമ്പതിമാർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ സെക്ഷുവൽ ഇൻ്റർകോഴ്സ് നടത്തുകയാണെങ്കിൽ കുട്ടികളുണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് ഏതൊക്കെ ദിവസങ്ങളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10 മുതൽ 17 വരെയുള്ള ദിവസങ്ങൾ ഇപ്പോൾ മെൻസ്ട്രൽ സൈക്കിളിൻ്റെ 10 മുതൽ 17 വരെയുള്ള ദിവസങ്ങളാണ് പ്രധാനമായിട്ടും സ്ത്രീ പുരുഷ ബന്ധം നടന്നാൽ കുട്ടികൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ദിവസങ്ങൾ അപ്പോൾ ഈ ദിവസങ്ങൾ പ്രത്യേകം ഓർമ്മിക്കുക ഈ ദിവസങ്ങളിൽ കുട്ടികൾ ഉണ്ടാകണമെന്നാഗ്രഹിക്കുന്നവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടേണ്ട ദിവസവും മെൻസ്ട്രൽ സൈക്കിളിൻ്റെ 10 to 17th ഡേ ആണ് അതുപോലെ തന്നെ കുട്ടികൾ ഉണ്ടാകാൻ അല്ലെങ്കിൽ കുട്ടികൾ വേണ്ട എന്നാഗ്രഹിക്കുന്ന ദമ്പതികൾ വിട്ടു നിൽക്കേണ്ട ദിവസവും സെക്ഷുവൽ ഇൻ്റർകോഴ്സിൽ നിന്നും അല്ലെങ്കിൽ ശാരീരിക ബന്ധത്തിൽ നിന്നും വിട്ടു നിൽക്കേണ്ട ദിവസവും ഈ 10 to 17th ഡേ ആണ് അപ്പോൾ ഈ ദിവസങ്ങളെ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് ഫെർട്ടൈൽ പീരീഡ് അപ്പോൾ അത് ഈ ഒരു ചാർട്ടിൽ 8 മുതൽ കാണിച്ചിട്ടുണ്ട് കുറച്ചുകൂടെ ഒരു പ്രിക്കോഷൻ എടുക്കാൻ വേണ്ടിയാണ് 2 ദിവസം ഇങ്ങോട്ടും 2 ദിവസം ഇങ്ങോട്ടും നോർമലി ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ദിവസങ്ങളാണ് ഈ 10 to 17th ഡേ എന്ന് പറയുന്നത് അപ്പോൾ ആ ദിവസങ്ങളിൽ ദമ്പതിമാർ ശാരീരിക ബന്ധത്തിൽ നിന്നും ഒഴിവാകുക ആബ്സ്റ്റെയിൻ ചെയ്യുക അതാണ് പീരിയോഡിക് ആബ്സ്റ്റിനൻസ് എന്ന് വിളിക്കുന്നത് പീരിയോഡിക് ആബ്സ്റ്റിനൻസ് ആ പീരീഡിൽ മെൻസ്ട്രൽ പീരീഡിൻ്റെ 10 to 17th ഡേയിൽ എന്ത് ചെയ്യുക കപ്പിൾസ് ഇതിൽ നിന്നും അബ്സ്റ്റെയിൻ ചെയ്യുക സെക്ഷുവൽ ഇൻ്റർകോഴ്സിൽ നിന്നും അബ്സ്റ്റെയിൻ ചെയ്യുക വിട്ടു നിൽക്കുക ഇറ്റ് ഈസ് എ മെത്തേഡ് ഇൻ വിച്ച് ദ കപ്പിൾസ് അബ്സ്റ്റെയിൻ ഓർ അവോയ്ഡ് ഫ്രം കോയിറ്റസ് ഫ്രം ഡേ 10 to 17th ഓഫ് ദ മെൻസ്ട്രൽ സൈക്കിൾ ദിസ് പീരീഡ് ഈസ് കാൾഡ് ദ ഫെർട്ടൈൽ പീരീഡ് ആ പീരീഡിനെ നോർമലി വിളിക്കുന്ന പേരാണ് ഫെർട്ടൈൽ പീരീഡ് അപ്പോൾ ഇതാണ് നാച്ചുറൽ മെത്തേഡിൻ്റെ ഒന്നാമത്തെ മാർഗം ദറ്റ് ഈസ് പീരിയോഡിക് ആബ്സ്റ്റിനൻസ് ഇനി രണ്ടാമത്തെ മാർഗമാണ്
withdrawal or coitus interruptus. Withdrawal or coitus interruptus. Coitus എന്ന വാക്കിന്റെ അർത്ഥം that is sexual intercourse, ലൈംഗിക ബന്ധം, ശാരീരിക ബന്ധം. Interruptus, ഇടയ്ക്ക് വെച്ച് നിർത്തുക, തടസ്സപ്പെടുത്തുക. അതെന്ത് തടസ്സപ്പെടുത്തുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ശാരീരിക ബന്ധത്തിൽ അല്ലെങ്കിൽ സെക്ഷ്വൽ ഇൻ്റർകോഴ്സിൽ മെയിൽ പാർട്ട്ണർ പെനിസ് ഫീമെയിൽസിൻ്റെ വജൈനയ്ക്കകത്തേക്ക് ഇൻസേർട്ട് ചെയ്തുകൊണ്ട് നടത്തുന്ന സെക്ഷ്വൽ ആക്റ്റാണ് നമ്മൾ കോയിറ്റസ് എന്നതുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ആ സെക്ഷ്വൽ ആക്റ്റിൽ മെയിലിനെ സംബന്ധിച്ചിടത്തോളം അത് ഇജാക്കുലേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കും. അതായത് ഈ സെക്ഷ്വൽ ആക്റ്റിൽ സമൻ പെനിസിൽ നിന്നും പുറത്തേക്ക് വരുന്ന പ്രോസസ്സ്, അതിനെയാണ് ഇജാക്കുലേഷൻ എന്ന് വിളിക്കുക. അപ്പോൾ ആ സെക്ഷ്വൽ ആക്ട് നടക്കുമ്പോൾ ഈ സെമൻ പുറത്തേക്ക് വരുന്ന സമയമാകുമ്പോഴത്തേക്കും പെനിസ് വജൈനയിൽ നിന്ന് വിഡ്രാ ചെയ്യുക, അതാണ് ഈ പ്രോസസ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിഡ്രാവൽ ഓർ കോയിറ്റസ് ഇൻ്ററപ്റ്റസ്. ഇൻ ദിസ് മെത്തേഡ് ദ മെയിൽ പാർട്ട്ണർ വിഡ്രോസ് ഹിസ് പെനിസ് ജസ്റ്റ് ബിഫോർ ഇജാക്കുലേഷൻ. ഇജാക്കുലേഷന് മുമ്പ് പെനിസ് വിഡ്രാ ചെയ്യുക. ഇതിനടുത്ത പ്രോസസ്സാണ് ലാക്ടേഷണൽ അമനോറിയ. ലാക്ടേഷണൽ അമനോറിയ, ലാക്ടേഷൻ എന്ന് പറയുന്നത് കുഞ്ഞിന് അമ്മ മുലപ്പാൽ കൊടുക്കുന്നതിനെയാണ് ലാക്ടേഷൻ എന്ന് വിളിക്കുന്നത്. അമനോറിയ മീൻസ് ആബ്സെൻസ് ഓഫ് മെൻസ്ട്രുവേഷൻ. ഇപ്പം മെൻസ്ട്രുവൽ സൈക്കിൾ ഇല്ലാതിരിക്കുന്ന അവസ്ഥയാണ് അമനോറിയ എന്ന് വിളിക്കുന്നത്. അതായത് പ്രസവിച്ച് കഴിഞ്ഞ് കുഞ്ഞിന് അമ്മ മുലപ്പാൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മെൻസ്ട്രുവൽ സൈക്കിള് ആബ്സെൻ്റ് ആയിരിക്കും. അത് ഏകദേശം ഒരു 6 മന്ത്സ് വരെ, 6 മാസം വരെ അതുണ്ടാകാം. അപ്പോൾ നന്നായിട്ട് അമ്മയ്ക്ക് അമ്മ കുഞ്ഞിന് പാൽ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ആ സമയത്ത് മെൻസ്ട്രുവൽ സൈക്കിൾ ആബ്സെൻ്റ് ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് സെക്ഷ്വൽ ഇൻ്റർകോഴ്സിൽ ഏർപ്പെട്ടാലും കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല. അതാണ് ലാക്ടേഷണൽ അമനോറിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് ആൾസോ കാൾഡ് ആബ്സെൻസ് ഓഫ് മെൻസ്ട്രുവേഷൻ. മെൻസ്ട്രുവൽ സൈക്കിൾ ഡസ് നോട്ട് ഒക്കർ ഡ്യൂറിങ് ഇൻറ്റൻസ് ലാക്ടേഷൻ ഫോളോയിങ് ഡെലിവറി. ഡെലിവറിക്ക് ശേഷം ഇൻറ്റൻസായിട്ട് ലാക്ടേഷൻ നടത്തിക്കൊണ്ടിരുന്ന മെൻസ്ട്രുവൽ സൈക്കിൾ ആബ്സെൻ്റ് ആവും. ദെയർഫോർ ആസ് ലോങ് ആസ് ദ മദർ ബ്രസ്റ്റ് ഫീഡ് ദ ചൈൽഡ് ഫുള്ളി ദ ചാൻസസ് ഓഫ് കൺട്രാസെപ്ഷൻ ആർ ആൾമോസ്റ്റ് നിൽ. അപ്പോൾ അതായത് എത്രത്തോളം കുഞ്ഞിനമ്മ പാല് കൊടുത്തുകൊണ്ടിരിക്കുന്നുവോ അത്രയും പീരീഡ് മെൻസ്ട്രേഷൻ ആബ്സെൻ്റ് ആയിരിക്കും. പക്ഷേ ഈ മെത്തേഡ് മാക്സിമം 6 മാസം വരെ മാത്രമേ എഫക്റ്റീവ് ആവുകയുള്ളൂ. ഫോളോയിങ് ഡെലിവറി, പ്രസവത്തിന് ശേഷം 6 മാസം വരെ മാത്രമേ ഇത് എഫക്റ്റീവായിട്ട് കാണുന്നുള്ളൂ. അപ്പോൾ നാച്ചുറൽ അല്ലെങ്കിൽ ട്രഡീഷണൽ മെത്തേഡ്സിൻ്റെ 3 മെത്തേഡ്സിൻ്റെയും പേരുകൾ ഓർമ്മിക്കുക. ഫസ്റ്റ് മെത്തേഡ് ഈസ് പീരിയോഡിക് ആബ്സ്റ്റിനൻസ്. നെക്സ്റ്റ് വൺ ഈസ് വിഡ്രാവൽ ഓർ കോയിറ്റസ് ഇൻ്ററപ്റ്റസ്. തേർഡ് വൺ ലാക്ടേഷണൽ അമനോറിയ. ഇപ്പോൾ പീരിയോഡിക് ആബ്സ്റ്റിനൻസ് എന്താണ്? അതായത് ഫെർട്ടൈൽ പീരീഡിൽ, ദാറ്റ് ഈസ് 10th to 17th ഡേ ഓഫ് ദ മെൻസ്ട്രൽ സൈക്കിൾ, ആ സമയത്ത് കപ്പിൾ ആബ്സ്റ്റെയിൻ ചെയ്യുക, സെക്ഷ്വൽ ഇൻ്റർകോഴ്സിൽ നിന്നും വിട്ടു നിൽക്കുക. ദെൻ വിഡ്രാവൽ ഓർ കോയിറ്റസ് ഇൻ്ററപ്റ്റസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സെക്ഷ്വൽ ആക്റ്റിൽ നടക്കുന്ന സമയത്ത് ഇജാക്കുലേഷന് മുമ്പ് മെയിൽ പാർട്ട്ണർ പെനിസ് വജൈനയിൽ നിന്നും വിഡ്രാ ചെയ്യുക എന്നുള്ളത്. ഇനി ലാക്ടേഷണൽ അമനോറിയ എന്ന് പറയുന്നത് കുഞ്ഞിന് അമ്മ മുലപ്പാൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മെൻസ്ട്രുവൽ സൈക്കിൾ ആബ്സെൻ്റ് ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാലും കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ ഇത് എഫക്റ്റീവ് ആയിട്ടുള്ളത് 6 മാസം വരെ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ 3 പേരുകളും നന്നായിട്ട് ഓർക്കുക. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ വളരെ പ്രധാനപ്പെട്ട പേരുകളാണ് പീരിയോഡിക് ആബ്സ്റ്റിനൻസ്, വിഡ്രാവൽ ഓർ കോയിറ്റസ് ഇൻ്ററപ്റ്റസ്, ലാക്ടേഷണൽ അമനോറിയ. വി ക്യാൻ നൗ ഡിസ്കസ് ബാരിയർ മെത്തേഡ്സ് ഓഫ് കൺട്രാസെപ്ഷൻ. ഇപ്പോൾ കൺട്രാസെപ്റ്റീവ്സിലെ ബാരിയർ മെത്തേഡ്സ്. ഇപ്പോൾ നേരത്തെ നാച്ചുറൽ മെത്തേഡ്സിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ നാച്ചുറൽ മെത്തേഡ്സായ പീരിയോഡിക് ആബ്സ്റ്റിനൻസ്, വിഡ്രാവൽ ഓർ കോയിറ്റസ് ഇൻ്ററപ്റ്റസ്, ലാക്ടേഷണൽ അമനോറിയ,
അപ്പോൾ ഇത്തരം മെത്തേഡ്സുകളൊക്കെ നമ്മളൊരു എക്സ്റ്റേണൽ ഡിവൈസസ് ഒന്നും ഉപയോഗിക്കാതെ നമ്മൾ ചെയ്യുന്ന മെത്തേഡ്സാണ് ആ മെത്തേഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബാരിയർ മെത്തേഡ്സിനെ സംബന്ധിച്ച് നമ്മൾ പ്രത്യേകിച്ച് എക്സ്റ്റേണലായിട്ടുള്ള ചില മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയലിൽ എക്സാമ്പിളാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ക്വാണ്ടംസ് എന്നുള്ള പേരിൽ പറയുന്നത്. നിരോധം എന്ന് പറയുന്ന ഒരു ക്വാണ്ടം പോപ്പുലറായിട്ട് ഉപയോഗിക്കുന്ന ഒരു ക്വാണ്ടമാണ്. മൂഡ്സ് എന്ന് പറയുന്നത് പോപ്പുലറായിട്ട് ഉപയോഗിക്കുന്ന ക്വാണ്ടമാണ്. അപ്പോൾ ഇത്തരം സാധനങ്ങൾ ഇൻ്റർകോഴ്സിന് മുമ്പ്, അതായത് ലൈംഗിക ബന്ധത്തിന് മുമ്പ് ധരിക്കുവാനുള്ളതാണ്. അത് മെയിൽസിൽ പെനിസിനെ കവർ ചെയ്യാനായിട്ടും ഫീമെയിൽസിനെ സംബന്ധിച്ചിടത്തോളം അവയുടെ വജൈനയും സെർവിക്സും കവർ ചെയ്യാനുമായിട്ടൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇവിടെ പിക്ചറിൽ നമുക്ക് മെയിൽ കോണ്ടവും അതുപോലെ തന്നെ ഫീമെയിൽ കോണ്ടവും കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മെയിൽ ഫീമെയിൽ യൂണിയൻ നടക്കുമ്പോൾ മെയിലിൽ നിന്നും ഇജാക്കുലേഷൻ നടക്കുകയും സെമൻ എന്ന് പറയുന്ന ഫ്ലൂയിഡ് പുറത്തേക്ക് വരികയും ചെയ്യുന്നു. ഈ സെമൻ എന്ന് പറയുന്ന ഫ്ലൂയിഡിലാണ് സ്പേം സെൽസ് ഉള്ളത്. അപ്പോൾ ഈ സ്പേം സെൽസും ഫീമെയിൽ റിലീസ് ചെയ്യുന്ന എക്സ് സെൽസുമായിട്ട് കൂടിച്ചേർന്നാണ് സൈഗോട്ട് ഉണ്ടാകുന്നത്, ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. അപ്പോൾ ഫെർട്ടിലൈസേഷനെ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ബാരിയർ മെത്തേഡ്സ് എയിം ചെയ്യുന്നത്. ബാരിയർ മെത്തേഡ്സ്, ഓവം ആൻഡ് സ്പേംസ് ആർ പ്രിവെൻറ്റഡ് ഫ്രം ഫിസിക്കലി മീറ്റിംഗ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ബാരിയേഴ്സ്. അപ്പോൾ ഇജാക്കുലേഷൻ നടക്കുമ്പോഴത്തേക്കും സെമൻ ഈ കോണ്ടംസിനകത്ത് കളക്ട് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ ഇവിടെ ഫീമെയിൽ കോണ്ടത്തിനകത്ത് കളക്ട് ചെയ്യപ്പെടുന്നു. അപ്പോൾ അത് യൂട്രസിനകത്തേക്ക് പോകാതെ പ്രിവെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് മെയിൽസിലും അതുപോലെ തന്നെ ഫീമെയിൽസിനും ഉപയോഗിക്കാവുന്ന ക്വാണ്ടംസ് ഉണ്ട്. അപ്പോൾ മെയിൽസിനെയാണ് സാധാരണ രീതിയിൽ ക്വാണ്ടംസ് എന്ന് പറയുന്ന പേരിൽ ഉപയോഗിക്കുന്നത്. ഫീമെയിൽസിൽ ഉപയോഗിക്കുന്ന മറ്റ് ചില മെറ്റീരിയൽസാണ് ഡയഫ്രംസ്, സെർവൈക്കൽ ക്യാപ്സ്, വോൾസ് എന്നൊക്കെ പറയുന്ന മെറ്റീരിയൽസ്. അപ്പോൾ ഈ ക്വാണ്ടംസ് എന്ന് പറയുന്ന ഈ മെറ്റീരിയൽ ഉണ്ടാക്കിയിരിക്കുന്നത് റബ്ബർ അല്ലെങ്കിൽ ലാറ്റക്സ് എന്ന് പറയുന്ന ഒരു സാധനം കൊണ്ടാണ്. സൂചിപ്പിച്ചു, ദ ആർ യൂസ്ഡ് ടു കവർ ദ പെനിസ് ഇൻ മെയിൽ ഓർ വജൈന ആൻഡ് സെർവിക്സ് ഇൻ ദ ഫീമെയിൽ ജസ്റ്റ് ബിഫോർ കോയിറ്റസ്. കോയിറ്റസ് മീൻസ് ഇൻ്റർകോഴ്സ്. ടു പ്രിവെൻറ്റ് ദ എൻട്രി ഓഫ് സെമൻ ഇൻ ടു ദ ഫീമെയിൽ ജനൈറ്റൽ ട്രാക്ട്. അപ്പോൾ ബാരിയർ മെത്തേഡ് ഒന്നുകൂടെ നമുക്കൊന്ന് വായിക്കാം. ബാരിയർ മെത്തേഡ്സ്, ഓവം ആൻഡ് സ്പേംസ് ആർ പ്രിവെൻറ്റഡ് ഫ്രം ഫിസിക്കലി മീറ്റിംഗ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ബാരിയേഴ്സ്. അപ്പോൾ സ്പേമും ഓവവും തങ്ങളിൽ മീറ്റ് ചെയ്യുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യുന്നു ബാരിയർ മെത്തേഡ്സിൽ. അപ്പോൾ സച്ച് മെത്തേഡ്സ് ആർ അവൈലബിൾ ഫോർ ബോത്ത് മെയിൽസ് ആൻഡ് ഫീമെയിൽസ്. അപ്പോൾ മെയിൽസിലും ഫീമെയിൽസിലും ബാരിയർ മെത്തേഡ്സ് ഉണ്ട്. എക്സാമ്പിളാണ് കോണ്ടംസ്, ഡയഫ്രംസ്, സെർവൈക്കൽ ക്യാപ്സ് ആൻഡ് വാൾസ്. ഇപ്പോൾ കോണ്ടസിനെ സംബന്ധിച്ച് ദേ ആർ മെയ്ഡ് ഓഫ് തിൻ റബ്ബർ ഓർ ലാറ്റക്സ്. ദേ ആർ യൂസ്ഡ് ടു കവർ ദ പെനിസ് ഇൻ മെയിൽ ഓർ വജൈന ആൻഡ് സെർവിക്സ് ഇൻ ദ ഫീമെയിൽ ജസ്റ്റ് ബിഫോർ കോയിറ്റസ്. ശാരീരിക ബന്ധം തുടങ്ങുന്നതിന് മുമ്പ് ഈ കോണ്ടംസ് ധരിക്കുക എന്നുള്ളതാണ്. ടു പ്രിവെൻറ്റ് ദ എൻട്രി ഓഫ് സെമൻ ഇൻ ടു ദ ഫീമെയിൽ ജനൈറ്റൽ ട്രാക്ട്. നിരോധിസ് എ പോപ്പുലർ ബ്രാൻഡ് ഫോർ മെയിൽ. മെയിലിൽ ഉപയോഗിക്കുന്ന പോപ്പുലറായിട്ടുള്ള ഒരു ബ്രാൻഡാണ് നിരോധം എന്ന് പറയുന്നത്. നേരത്തെ സൂചിപ്പിച്ച പേര് തന്നെയാണ് ഡയഫ്രംസ്, സെർവൈക്കൽ ക്യാപ്സ് ആൻഡ് വാൾസ്. അപ്പോൾ ഈ പറയുന്ന മെറ്റീരിയൽസും പടത്തിൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഈ പറയുന്ന മെറ്റീരിയൽസും മേഡ് ഓഫ് റബ്ബർ, റബ്ബർ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ദോസ് ആർ ഇൻസേർട്ടഡ് ഇൻ ടു ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ടു കവർ ദ സെർവിക്സ് ഡ്യൂറിംഗ് കോയിറ്റസ്. ഇപ്പോൾ സെർവിക്സിനെ, ഇപ്പോൾ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിനെ കുറിച്ച് പഠിച്ചപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ആ എക്സ്റ്റേണലായിട്ട് വരുന്ന ഓപ്പണിങ്ങും പറയുന്ന പേരാണ് വജൈന എന്ന് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഉള്ളിലേക്ക് വരുന്ന പോർഷനാണ് സെർവിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ സെർവിക്സിന് ഭാഗത്താണ് ഈ ഫീമെയിൽ കോണ്ടംസ്, ഫീമെയിൽ കോണ്ടംസ് ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താ അതിൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ, ദ ബ്ലോക്ക് ദ എൻട്രി ഓഫ് സ്പേംസ് ത്രൂ ദ സെർവിക്സ്. അപ്പോൾ സെർവിക്സിനകത്തുകൂടെ സ്പേംസ് യൂട്രസിനകത്തേക്ക് കടക്കുന്നത് പ്രിവെൻറ്റ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ദേ ആർ റീയൂസബിൾ ആണ്. അപ്പോൾ അത് വീണ്ടും
ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യാവുന്ന സാധനങ്ങളാണ് ഈ ഡയഫ്രംസും സെർവൈക്കൽ ക്യാപ്സും വാൾസും എന്ന് പറയുന്ന സാധനങ്ങൾ. ഇനി അതോടൊപ്പം തന്നെ കുറച്ചുകൂടെ കൺട്രാസെപ്റ്റീവ് എഫിഷ്യൻസി കൂട്ടാനായിട്ട് ഉപയോഗിക്കാവുന്ന മെറ്റീരിയൽസുകളാണ് സ്പെർമിസൈഡൽ ക്രീംസ്, ജെല്ലീസ്, ഫോംസ്. അപ്പോൾ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, ക്രീമിൻ്റെ രൂപത്തിലും ജെല്ലിയുടെ രൂപത്തിലും ഫോമിൻ്റെ രൂപത്തിലുമൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടുന്ന മെറ്റീരിയൽസാണ് ഇതൊക്കെ. അപ്പോൾ ഈ ഡയഫ്രംസും സെർവൈക്കൽ ക്യാപ്സും ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് കൺട്രാസെപ്റ്റീവ് വാല്യൂ അല്ലെങ്കിൽ ഗർഭമുണ്ടാകുമോ എന്ന് അല്ലെങ്കിൽ സാധ്യത കൂടുതൽ സംശയിക്കുന്നുവെങ്കിൽ അതിനോടൊപ്പം തന്നെ ഇത്തരം സാധനങ്ങളും കൂടെ എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇൻക്രീസ് ദെയർ കൺട്രാസെപ്റ്റീവ് എഫിഷ്യൻസി. അപ്പോൾ ബാരിയർ മെത്തേഡ്സിൽ ആദ്യം പറഞ്ഞത് കോണ്ടംസ് ആണ്, അടുത്തത് ഡയഫ്രംസ്, സെർവൈക്കൽ ക്യാപ്സ്, വാൾസ്. അപ്പോൾ ഈ പറയുന്ന മൂന്ന് സാധനങ്ങളും ഇത് ഫീമെയിൽസിന് വേണ്ടിയുള്ളതാണ്. മെയിൽസിൻ്റെ ബാരിയർ മെത്തേഡ്സിൽ വരുന്നതാണ് കോണ്ടംസ്. അപ്പോൾ കോണ്ടംസ് ഫീമെയിൽ കോണ്ടംസും ഉണ്ട്, അതുപോലെ തന്നെ ഫീമെയിൽസിന് ഉപയോഗിക്കാവുന്ന ഡയഫ്രംസും സെർവൈക്കൽ ക്യാപ്സും വാൾസും ഒക്കെ ഫീമെയിൽസിനും ഉപയോഗിക്കാൻ സാധിക്കുന്ന ബാരിയർ മെത്തേഡുകളാണ്. അപ്പോൾ അടുത്ത പ്രധാനപ്പെട്ട മറ്റൊരു കൺട്രാസെപ്റ്റീവ് ഡിവൈസാണ് IUDs എന്ന് പറയുന്നത്. അതിൻ്റെ ഫുൾ ഫോം ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ്. അപ്പോൾ ഇത് എക്സാമിന് നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ്, IUDs. ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ്, അപ്പോൾ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാം അത് യൂട്രസിനകത്ത് ഫിറ്റ് ചെയ്യുന്ന ഡിവൈസുകളാണ്. അപ്പോൾ അതിന് എക്സാമ്പിൾസ്, അപ്പോൾ അത് മൂന്ന് കാറ്റഗറിയിലുള്ള IUDs ഉണ്ട്. ഒന്ന് നോൺ മെഡിക്കേറ്റഡ് IUDs, എക്സാമ്പിൾ ലിപ്സ് ലൂപ്പ്. ദെൻ കോപ്പർ റിലീസിങ് IUDs, അതിന് എക്സാമ്പിളാണ് കോപ്പർ ടി, കോപ്പർ 7, മൾട്ടി ലോഡ് 375. അടുത്തതാണ് ഹോർമോൺ റിലീസിങ് IUDs, പ്രൊജസ്റ്റാസെർട്ട്, LNG20. അപ്പോൾ ഈ പറയുന്ന ഈ IUDs ഒക്കെ, IUDsൻ്റെ ഒരു പടമാണ് ഇതാ ഇവിടെ കാണുന്നത്, ഒരു കോപ്പർ ടീയുടെ ഒരു പിക്ചറാണ് കാണുന്നത്. അപ്പോൾ പേര് സൂചിപ്പിക്കുന്നത് പോലെ അത് അതിനൊരു ടി ഷേപ്പാണ്. പിന്നെ കോപ്പർ എന്ന് പറയുന്ന മെറ്റൽ കൊണ്ടാണ് ഇത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്, അതുകൊണ്ട് ഇതാണ് ഇതിന് കോപ്പർ ടി എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്, കോപ്പർ ടി എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ മെറ്റീരിയൽ യൂട്രസിനകത്ത് നിക്ഷേപിക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ അത് മെഡിക്കേറ്റഡും ഉണ്ട്, നോൺ മെഡിക്കേറ്റഡും ഉണ്ട്. അപ്പോൾ ഈ മെഡിക്കേറ്റഡ് ആയിട്ട് വരുന്ന IUDsലാണ് കോപ്പർ അയോൺസും ഹോർമോൺസും ഒക്കെ റിലീസ് ചെയ്യുന്നത്. നോൺ മെഡിക്കേറ്റഡ് IUDs ആണെങ്കിൽ സ്പേമിൻ്റെ എൻട്രിയെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ചില ബ്ലോക്കിംഗ് സബ്സ്റ്റൻസ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതിന് എക്സാമ്പിളാണ് ലിപ്സ് ലൂപ്പ് എന്ന് പറയുന്നത്. ലിപ്സ് ലൂപ്പ് എന്ന് പറയുന്ന IUD ഒരു നോൺ മെഡിക്കേറ്റഡ് IUDയുടെ കാറ്റഗറിയിൽ വരുന്നതാണ്. കോപ്പർ റിലീസിങ് IUDs, അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ കോപ്പർ ടി എന്ന് പറയുന്ന സാധനം ഇപ്പോൾ ടി ഷേപ്പിലിരിക്കുന്നത് കൊണ്ടാണ്, കോപ്പർ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്നും കോപ്പർ അയോൺസ് റിലീസ് ചെയ്യും, ഇത് യൂട്രസിനകത്ത് നിക്ഷേപിക്കുന്നതാണ്. അപ്പോൾ അത് പുറത്തേക്ക് ഉള്ള ഫിക്സ് ചെയ്യാനും അതുപോലെ തന്നെ തിരിച്ചെടുക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ ഇങ്ങനെ പുറത്തേക്കുണ്ടാവും. അപ്പോൾ ഈ ഒരു സാധനം കോപ്പർ അയോൺസ് റിലീസ് ചെയ്യും, അതുപോലെ തന്നെ അതിൻ്റെ തിക്നെസ്സും ലെന്തും ഒക്കെ അനുസരിച്ചാണ് ഈ 7 എന്നും 375 എന്നൊക്കെ പേര് വരുന്നത്. അപ്പോൾ ഇതെല്ലാം നോർമലി സാധനങ്ങൾ ഒന്ന് തന്നെ. കോപ്പർ റിലീസിങ് IUDs എന്ന് പറയുന്നത് കോപ്പർ ടി വരാം, കോപ്പർ 7 വരാം, മൾട്ടി ലോഡ് 375 വരാം. അപ്പോൾ ഈ 375 എന്ന് പറയുന്ന വാല്യൂ ഒക്കെ സൂചിപ്പിക്കുന്നത് അതിൻ്റെ ഒരു ലെങ്ത്താണ്, ആ കോപ്പർ വയറിൻ്റെ ലെങ്ത്തിനെ കുറിച്ചാണ് ഇവിടെ സൂചി. 375 mm അതിൻ്റെ ലെങ്ത്. അപ്പോൾ ഈ വാല്യൂസ് അതാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഹോർമോൺ റിലീസിങ് IUDs, അപ്പോൾ അതിന് എക്സാമ്പിളാണ് പ്രൊജസ്റ്റാസെർട്ട്, LNG20. അപ്പോൾ ഇത് രണ്ടും ഹോർമോൺ റിലീസിങ് IUDsന് എക്സാമ്പിളാണ്. അപ്പോൾ IUDs നമ്മൾ പ്രധാനമായിട്ടും മൂന്നായിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്, നോൺ മെഡിക്കേറ്റഡ് IUDs, കോപ്പർ റിലീസിങ് IUDs, ഹോർമോൺ റിലീസിങ് IUDs. അപ്പോൾ ഓർക്കുക, IUDs എന്ന് പറയുന്നത് ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ് ആണ്. ഇത് യൂട്രസിനകത്ത് നിക്ഷേപിക്കുന്ന സാധനങ്ങളാണ്.
അപ്പോൾ അവിടുത്തെ നിക്ഷേപിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ഓർക്കുക, അത് ഡോക്ടേഴ്സിനോ അല്ലെങ്കിൽ എക്സ്പേർട്ടായിട്ടുള്ള നഴ്സസിൻ്റെയോ സഹായത്താൽ വേണം IUDs യുട്രസിനകത്ത് നിക്ഷേപിക്കാൻ. അപ്പോൾ അത് വജൈനയ്ക്കകത്ത് കൂടെ യുട്രസിനകത്ത് നിക്ഷേപിക്കുന്ന മെറ്റീരിയൽസാണ് IUDs എന്ന് പറയുന്നത്. അപ്പോൾ നോൺ മെഡിക്കേറ്റഡ് IUDs ഉണ്ട്, കോപ്പർ റിലീസിങ് IUDs ഉണ്ട്, ഹോർമോൺ റിലീസിങ് IUDs ഉണ്ട്. അപ്പോൾ ഈ പേരുകളും അതിൻ്റെ എക്സാമ്പിൾസുകളും റിപ്പീറ്റ് ചെയ്ത് വായിച്ച് ബൈ ഹേർട്ട് ചെയ്യേണ്ടതാണ്. എക്സാമിന് ഓഡ് വൺ ഔട്ടും അല്ലാതെയും ഒക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് IUDs എന്ന് പറയുന്നത്. അപ്പോൾ പേരുകൾ പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. IUDs നോൺ മെഡിക്കേറ്റഡ് IUDs എക്സാമ്പിളാണ് ലിപ്സ് ലൂപ്പ്. കോപ്പർ റിലീസിങ് IUDs എക്സാമ്പിളാണ് കോപ്പർ ടി, കോപ്പർ 7, മൾട്ടി ലോഡ് 375. ഹോർമോൺ റിലീസിങ് IUDs എക്സാമ്പിളാണ് പ്രൊജസ്റ്റാസേർട്ട് LNG20. IUDs ആർ ഡിവൈസസ് ഇൻസേർട്ടഡ് ബൈ ഡോക്ടേഴ്സ് ഓർ എക്സ്പേർട്ട് നേഴ്സസ് ഇൻ ദ യൂട്രസ് ത്രൂ വജൈന. അപ്പോൾ അതിന് മോഡ് ഓഫ് ആക്ഷൻ ഓഫ് IUDs. അപ്പോൾ IUDs എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? നേരത്തെ ഞാൻ പറഞ്ഞു IUDs ഇവ കോപ്പർ അയോൺസ് റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കോപ്പർ അയോണിൻ്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് സപ്രസ് ദ സ്പേം മോട്ടിലിറ്റി. അപ്പോൾ സ്പേംസ് മൂവ് ചെയ്ത ആണ് യൂട്രസിനകത്ത് കൂടെ മൂവ് ചെയ്താണ് ഓവിഡക്റ്റിനകത്ത് എത്തുകയും ആംബുലറി ഇസ്തുമിക് ജംഗ്ഷനിലെത്തുന്ന എത്തുമ്പോഴാണ് ഫെർട്ടിലൈസേഷൻ നടക്കുകയും ചെയ്യുന്നത്. കഴിഞ്ഞ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ചാപ്റ്ററിൽ നമ്മളത് മനസ്സിലാക്കിയതാണ്. അപ്പോൾ അവിടം വരെ സ്പേം സെൽസ് മൂവ് ചെയ്തെത്തണം, ആംബുലറി ഇസ്തുമിക് ജംഗ്ഷനിൽ വരെ മൂവ് ചെയ്തെത്തണം. അപ്പോൾ യൂട്രസിനകത്ത് ഇങ്ങനത്തെ കോപ്പർ ടി അല്ലെങ്കിൽ ഈ കോപ്പർ റിലീസിങ് IUDs അത് വെച്ചിരുന്നാൽ അതിൽ നിന്നും കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കോപ്പർ അയോൺസ് യൂട്രസിനകത്തേക്ക് റിലീസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ റിലീസ് ചെയ്യുന്ന കോപ്പർ അയോൺസ് സ്പേമുമായിട്ട് ഇൻറ്ററാക്റ്റ് ചെയ്തിട്ട് സ്പേമിൻ്റെ മൂവ്മെൻറ്റ് ബ്ലോക്ക് ചെയ്യും, സ്പേമിൻ്റെ മൊട്ടിലിറ്റിക്ക് തടസ്സം വരും. അപ്പോൾ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്ത് എത്തുന്ന സ്പേംസിന് മാത്രമേ എഗ്ഗുമായിട്ട് കമ്പയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും സ്പേമിൻ്റെ ഫെർട്ടിലൈസിങ് കപ്പാസിറ്റി അവിടെ നഷ്ടപ്പെടും. പിന്നെ അതുപോലെ തന്നെ IUDs ഇൻക്രീസ് ഫാഗോസൈറ്റോസിസ് ഓഫ് സ്പേംസ്. അപ്പോൾ സ്പേം സെൽസുകളെ യൂട്രസിനകത്തുള്ള സെല്ലുകൾ വിഴുങ്ങി നശിപ്പിക്കാം. അപ്പോൾ അത്തരം വിഴുങ്ങി നശിപ്പിക്കലുകളെ ഫാഗോസൈറ്റോസിസിനെ ഈ IUDs പ്രൊമോട്ട് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അപ്പോൾ IUDs എന്താണ് മോഡ് ഓഫ് ആക്ഷൻ എന്ന് ചോദിച്ചാൽ IUDs ഇൻക്രീസ് ഫാഗോസൈറ്റോസിസ് ഓഫ് സ്പേംസ് വിതിൻ ദ യൂട്രസ് ആൻഡ് ദ കോപ്പർ അയോൺസ് റിലീസ്ഡ് സപ്രസസ് സ്പേം മോട്ടിലിറ്റി ആൻഡ് ദ ഫെർട്ടിലൈസിങ് കപ്പാസിറ്റി ഓഫ് സ്പേംസ്. അപ്പോൾ ഇത് കോപ്പർ റിലീസിങ് IUDsനെ സംബന്ധിച്ചാണ്. ഇനി ഹോർമോൺ റിലീസിങ് IUDs എക്സാമ്പിളായിട്ടൂടെ പ്രൊജസ്റ്റാസേർട്ട്, LNG20 എന്നിവയെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ അതും ഇതുപോലെ യൂട്രസിനകത്തിരുന്നിട്ട് ഇത് കോപ്പർ അയോൺസ് ആണ് റിലീസ് ചെയ്യുന്നതെങ്കിൽ ഈ പറയുന്ന ഹോർമോൺ റിലീസിങ് IUDs ഹോർമോൺസ് റിലീസ് ചെയ്യും. അപ്പോൾ നമുക്കറിയാം മെൻസ്ട്രുവൽ സൈക്കിൾ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ്, ഓവുലേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്, ഇതെല്ലാം കംപ്ലീറ്റ്ലി കൺട്രോൾഡ് ബൈ ഹോർമോൺസ്. FSH, LH, ഈസ്ട്രോജൻ, പ്രോജസ്ട്രോൺ, ഈ ഹോർമോൺസുകളുടെയൊക്കെ ശ്രമഫലമായിട്ടാണ് ആ മെൻസ്ട്രുവൽ സൈക്കിള്, അവരുടെയൊക്കെ ഇൻറ്റഗ്രേറ്റഡ് ആക്ഷൻ്റെ ഫലമായിട്ടാണ് മെൻസ്ട്രുവൽ സൈക്കിള് ആ ഒരു രീതിയിൽ ബോഡിയിൽ നടന്നു പോകുന്നത്. അപ്പോൾ ഈ പറയുന്ന IUDs, ഹോർമോൺ റിലീസിങ് IUDs, പ്രോജസ്ട്രോൺ ഈസ്ട്രോജൻ ഹോർമോൺസുകളൊക്കെ ഒരു ബാലൻസ് തെറ്റിക്കുന്ന ക്രമത്തിലേക്ക് യൂട്രസിനകത്തേക്ക് സെക്രീറ്റ് ചെയ്യും. അപ്പോൾ നേരത്തെ നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ് മെൻസ്ട്രുവൽ സൈക്കിളിൽ 14th day ഓവുലേഷൻ നടക്കുകയും അതിനെ തുടർന്ന് ഗ്രാഫിയൻ ഫോളിക്കിൾസ് റപ്ചർ ആകുന്ന ഗ്രാഫിയൻ ഫോളിക്കിളിൽ നിന്നും കോർപ്പസ് ലൂട്ടിയം എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ടാകും. ആ കോർപ്പസ് ലൂട്ടിയം എന്ന് പറയുന്ന സ്ട്രക്ചറാണ് പ്രോജസ്ട്രോൺ എന്ന് പറയുന്ന ഹോർമോണിനെ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഹോർമോണിൻ്റെ സെക്രീഷൻ ഓവുലേഷന് ശേഷമാണ് ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഓവുലേഷന് മുമ്പ് ഇൻക്രീസ് ചെയ്താലോ? അപ്പോൾ അവിടെ യൂട്രസിൻ്റെ ഇംപ്ലാന്റേഷന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളുടെയൊക്കെ താളം തെറ്റും. അപ്പോൾ ഈസ്ട്രോജൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെയും പ്രോജസ്ട്രോൺ എന്ന് പറയുന്ന ഹോർമോണിൻ്റെയും ലെവലുകൾ ഓവുലേഷന് മുമ്പ് എങ്ങനെയിരിക്കണം, ഓവുലേഷന് ശേഷം എങ്ങനെയിരിക്കണം എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ആ ഒരു പ്രോസസ്സ് സൈക്ലിക്കായിട്ട് നടന്നു പോകുന്നത്.
അപ്പോൾ ഈ ഹോർമോൺ റിലീസിങ് ഐ യുഡീസ് യൂട്രസിനകത്ത് നിക്ഷേപിക്കുമ്പോഴത്തേക്കും അതിൻ്റെ താളം തെറ്റും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും മേക്ക് ദ യൂട്രസ് അൺസ്യൂട്ടബിൾ ഫോർ ഇംപ്ലാന്റേഷൻ, ഇംപ്ലാന്റേഷന് യൂട്രസ് സ്യൂട്ടബിൾ ആകില്ല. അതുപോലെ തന്നെ സെർവിക്സ് ഹോസ്റ്റൈൽ ടു ദ സ്പേംസ്. അപ്പോൾ സെർവിക്സിൻ്റെ കണ്ടീഷനും, സെർവിക്സ് എന്ന് പറഞ്ഞ പാർട്ട് ഓർക്കുന്നുണ്ടാവും, അപ്പോൾ വജൈന കഴിഞ്ഞിട്ട് അകത്തേക്ക് വരുന്ന പോർഷനാണ്. അപ്പോൾ ആ സെർവിക്സിൻ്റെ പാർട്ടിൽ ഹോസ്റ്റൈൽ ടു ദ സ്പേംസ് മീൻസ് സ്പേംസിനതൊട്ടും അനുകൂലമായിട്ടുള്ള സാഹചര്യമായിരിക്കില്ല. സ്പേം സെൽസിൻ്റെ മൊട്ടിലിറ്റിയും അതുപോലെ തന്നെ അതിൻ്റെ ഫാഗോസൈറ്റോസിസും ഒക്കെ ഇൻക്രീസ് ചെയ്യപ്പെടും. അപ്പോൾ ആ രീതിയിൽ ഇതിനെ സെർവിക്സിനെ ഹോസ്റ്റൈലാക്കി മാറ്റുകയും ചെയ്യും. അപ്പോൾ ഐ യു ഡിസിൻ്റെ ക്ലാസിഫിക്കേഷൻ അതുപോലെ തന്നെ മോഡ് ഓഫ് ആക്ഷൻ, ഇത് രണ്ടും എക്സാമിന് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഐ യു ഡിസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് നോൺ മെഡിക്കേറ്റഡ് ഐ യു ഡിസ്, കോപ്പർ റിലീസിങ് ഐ യു ഡിസ്, ഹോർമോൺ റിലീസിങ് ഐ യു ഡിസ്. എക്സാമ്പിളും ഇമ്പോർട്ടൻസും കൊടുത്ത് നോക്കുക. മോഡ് ഓഫ് ആക്ഷൻ ഓഫ് ഐ യു ഡിസ്, ഐ യു ഡിസ് ഇൻക്രീസ് ഫാഗോസൈറ്റോസിസ് ഓഫ് സ്പേംസ് വിതിൻ ദ യൂട്രസ് ആൻഡ് ദ കോപ്പർ അയോൺസ് റിലീസ്ഡ് സപ്രസസ് സ്പേം മോട്ടിലിറ്റി ആൻഡ് ദ ഫെർട്ടിലൈസിങ് കപ്പാസിറ്റി ഓഫ് സ്പേംസ്. ദ ഹോർമോൺ റിലീസിങ് ഐ യു ഡിസ് ഇൻ അഡീഷൻ മേക്ക് ദ യൂട്രസ് അൺസ്യൂട്ടബിൾ ഫോർ ഇംപ്ലാന്റേഷൻ ആൻഡ് ദ സെർവിക്സ് ഹോസ്റ്റൈൽ ടു ദ സ്പേംസ്. ഇത്രയുമാണ് നമുക്ക് പ്രധാനമായിട്ടും ഐ യു ഡിസിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ളത്. താങ്ക് യു. ബാക്കി ഭാഗങ്ങൾ പഠിക്കുന്നതിനായി അടുത്ത വീഡിയോ ലെസൺ കാണുക.